الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالًا مبينًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. ബഹുമാനരായ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബു സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിലനിർത്തിപ്പോരുന്ന ആചാര അനുഷ്ഠാനങ്ങളിലും അവരുടെ ചിഹ്നങ്ങളിലും അടയാളങ്ങളിലും ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിയ ആളുകൾ നിരന്തരമായി കൈവച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർണതകൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളെക്കുറിച്ചും പൊതുവായി സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാം നിഷ്കർഷിക്കുന്ന വസ്ത്രധാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കുന്ന ഹിജാബ്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് അഥവാ തലമറച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്താനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ട സർക്കാർ ഉത്തരവ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഒരു മതേതര രാജ്യത്ത് മതങ്ങളുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും പാടില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിന്റെ വസ്ത്രധാരണമുൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതാനുഷ്ഠാനങ്ങളനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാനും വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അത് എന്ന് നമുക്കറിയാം. അതിന് വിരുദ്ധമായ സ്വഭാവത്തിലുള്ള ഇടപെടലുകളാണ് പല വിഷയങ്ങളിൽ എന്ന പോലെ ഈ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ഇന്ത്യയിലുള്ള ജീവിതം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രായോഗികമായി തന്നെ ഇന്ന് ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. പല സ്വഭാവത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാം. ഹിജാബ് ധരിക്കലും പഠനവും ഒന്നിച്ച് നടത്താൻ സാധിക്കുകയില്ല. ഇതിലേതാണോ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം എന്നാണ് ഈ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നയാളുകൾ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അത് കേവലം സംസ്കാരത്തിന്റെ ഭാഗമല്ല, ജീവിത രീതിയുടെ ഭാഗമല്ല, ഭൂമിശാസ്ത്രപരമായി നിർണയിക്കപ്പെട്ടതല്ല, മറിച്ച് വളരെ അടിസ്ഥാനപരമായി തന്നെ
എന്തായിരിക്കണം ഒരു സ്ത്രീയുടെ വസ്ത്രം എന്നതിനെ കുറിച്ച് ഇസ്ലാം വളരെ കണിശമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നത് അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തുമൊക്കെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന ولا يبدين زينتهن الا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن الا لبعولتهن എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സ്ത്രീയുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിന്റെ തൊട്ടുമുമ്പ് പുരുഷനെ അഭിസംബോധന ചെയ്തുകൊണ്ടും അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല, അത് മറ്റൊരു വിഷയമായി നമുക്ക് പറയാം. പെൺകുട്ടികളെ, സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് വഖുല്ലിൽ മുഅ്മിനാത്തി യഗുള്ളുന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തി വെക്കേണ്ടതുണ്ട്. നോക്കേണ്ടതേ നോക്കാവൂ, കാണേണ്ടതേ കാണേണ്ടതുള്ളൂ, നോക്കാൻ പാടില്ലാത്തതും കാണേണ്ടതില്ലാത്തതും കാണാതിരിക്കാനുള്ള, നോക്കാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾക്കുണ്ടാവണം. വയഹ്ഫളുന ഫുറൂജഹുന്ന, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈംഗികമായ ധാർമ്മിക വിശുദ്ധി നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ولا يبدين زينتهن الا ما ظهر منها, നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രകടമാകുന്നതൊഴികെ നിങ്ങൾ മറച്ചു വെക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി വല്യലിബ്ന ബിഹുമുരിഹിന്ന അല ജുയൂബിഹിന്ന, അവർ അവരുടെ തലയിൽ ധരിക്കുന്ന വസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തി ഇട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. എന്തിനാണ് സ്ത്രീ തലമറക്കുന്നത് എന്ന ചോദ്യം മുസ്ലിം സമുദായത്തിനകത്തുള്ള ലിബറലിസ്റ്റുകളായ ആളുകൾ പോലും ചോദിച്ചുകൊണ്ട് ഇത്തരം ഭരണകൂടങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകൾക്ക് വടികൊടുത്തുകൊണ്ട് അടിവാങ്ങുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിധത്തിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, വല്യലിബ്ന ബിഹുമുരിഹിന്ന അല ജുയൂബിഹിന്ന, അവരുടെ തലയിൽ ധരിക്കുന്ന വസ്ത്രം മാർവിടത്തിലേക്ക് കൂടി താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. തലയിൽ വസ്ത്രം ധരിക്കുക എന്നത് ചോദ്യത്തിന് ഇടയില്ലാത്ത വിധം അംഗീകരിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അതിനുശേഷമുള്ള ഇസ്ലാമിന്റെ 15 നൂറ്റാണ്ടുകൾക്കിടയിലോ പെണ്ണുങ്ങൾ, സ്ത്രീകൾ തലമറക്കേണ്ടതുണ്ട്, അത് അവരുടെ വസ്ത്രധാരണത്തിന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള വളരെ അടിസ്ഥാന ഘടകമാണ് എന്ന വിഷയത്തിൽ ആരും ചോദ്യമുന്നയിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ചില ആളുകൾ ചോദ്യമുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് അവർ തലമറക്കുന്നത്? ഈ ചോദ്യത്തെയാണ് കർണാടകയിലെ കോടതിയും ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ തലമറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ചില ആളുകൾ ലിബറലിസത്തിന്റെ മനോഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾ തലമറക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അന്ന അസ്മാ ബിൻത അബീബക്കർ ദഖലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ അസ്മ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവേശിക്കുകയാണ്. വഅലൈഹ സിയാബുൻ റിഖാഖ്,
ഒരു നേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത്. ഫഅഅറള അൻഹാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അസ്മ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീമ ലം തസ്ലഹു അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയെത്തി കഴിഞ്ഞാൽ അവൾക്ക് ആർത്തവ രക്തം പുറപ്പെടുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഇസ്ലാമിൽ ഒരു സ്ത്രീയുടെ പ്രായപൂർത്തിയുടെ അടയാളമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവളുടെ ഇന്ന രണ്ട് ഭാഗങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് മാത്രമേ ഒരന്യ പുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ. അല്ലാഹുവിന്റെ റസൂല് തന്റെ മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും ചൂണ്ടിക്കൊണ്ടാണ് ഇപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. മുഖത്തിലേക്കും രണ്ട് കൈവെള്ളയിലേക്കും ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ രണ്ടെണ്ണം ഒഴികെ അന്യ പുരുഷന്മാരുടെ അടുത്തേക്ക് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റുള്ളതെല്ലാം മറച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ തല ഉൾപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവരുടെ തല കൂടി മറക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്യദ്രിബ്ന ബിഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന ആയത്തിന്റെ വല്ല ആശങ്കയും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആശങ്കയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെ വളരെ ഖണ്ഡിതമായി അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ യഥാർത്ഥത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? പ്രവാചക പത്നിമാർ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, യാ അയ്യുഹ നബിയു കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്ന അൻ യുഅ്റഫന ഫലാ യുസൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ പ്രിയപ്പെട്ട പത്നിമാരോടും അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിലുള്ള സ്ത്രീകളോടും പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹ നബീ, ഏ പ്രവാചകരെ, കുല്ലി അസ്വാജിക, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, വബനാതിക, നിങ്ങളുടെ മക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടതല്ല ഇസ്ലാമിന്റെ വസ്ത്രം. മുസ്ലിം സമുദായത്തിനകത്ത് ഒരു പ്രത്യേകമായ വിഭാഗം മാത്രം ധരിക്കേണ്ടതാണ് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം എന്നല്ല, വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളായ സ്ത്രീകളോടും പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ മൂടുപടം, അവരുടെ തലയിൽ ധരിക്കുന്ന വസ്ത്രം മാർവിടത്തിലേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്ന അൻ യുഅ്റഫന ഫലാ യുസൈൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അത് അവരുടെ ഐഡന്റിറ്റിയാണ്. ദാലിക അദ്ന അൻ യുഅ്റഫന, അവരെ തിരിച്ചറിയാനുള്ള അവരുടെ ഐഡന്റിറ്റിയാണത്. ഇസ്ലാമിന്റെ സ്വത്വത്തെ നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവൾ ധരിക്കുന്ന വസ്ത്രം, അവളുടെ ഹിജാബ്. ആ ഹിജാബ് ഊരിവെക്കുക എന്ന് പറയുന്നത്, ആ ഹിജാബ് ഊരിവെക്കുന്നതിനോട് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഇസ്ലാം യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും നൽകുന്നില്ല. അതുകൊണ്ട് ഇതൊരു പോരാട്ടം കൂടിയാണ്, യാതൊരു സംശയവുമില്ല. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം കൂടിയാണ്. കാരണം ദാലിക അദ്ന അൻ യുഅ്റഫന, ഇതവരുടെ ഐഡന്റിറ്റിയാണ്, അവരുടെ തിരിച്ചറിവിന്റെ അടയാളമാണത്. ഫലാ യുസൈൻ, ബലാത്സംഗങ്ങൾ, പിടിച്ചുപറികൾ, സ്ത്രീകൾക്ക് നേരെയുള്ള നിരന്തരമായ അക്രമങ്ങൾ, ഒരുപാട് ലൈംഗിക അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്ത് നമ്മൾ നിരന്തരമായി അതിന്റെ വാർത്തകൾ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ ലക്ഷ്യം, ഫലാ യുസൈൻ, നിങ്ങൾ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ ഈ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ കാണുന്ന തോന്നിവാസങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു രക്ഷാ കവചത്തിന്റെ പേരുകൂടിയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ഇന്ത്യ രാജ്യത്ത് ഹിജാബ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡാക്കി മാറ്റണം.
മുസ്ലിം സമുദായം ഇന്ത്യ രാജ്യത്ത് ഹിജാബ് ധരിക്കുന്നത് നാണക്കേടായി കരുതുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ മക്കളുണ്ട്. സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, അംഗനാടിയിൽ പോകുമ്പോ, ഷോപ്പിംഗിന് പോകുമ്പോ ഹിജാബ് എന്ന് പറയുന്നത് നാണക്കേടായി കരുതുന്ന ഭാര്യമാർ, നാണക്കേടായി കരുതുന്ന മക്കൾ, നാണക്കേടായി കരുതുന്ന സഹോദരിമാർ, എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതൊരു ട്രെൻഡാക്കി മാറ്റി ഈ കാലഘട്ടത്തിൽ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത്. ഹിജാബ് ഊരിവെച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു നാടല്ല ഇത്. ഹിജാബ് ധരിക്കാത്ത, ഇസ്ലാം പ്രാക്ടീസിൽ ജീവിതത്തിൽ നിലനിർത്താത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ സെലിബ്രിറ്റികളായ പലരും എന്തെല്ലാം പീഡനങ്ങൾ, അവരുടെ പേര് മാത്രം ഹാനായതിന്റെ പേരിൽ മാത്രം എന്തുകൊണ്ടാണ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? അവർ പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളല്ല, ജീവിതത്തിൽ ഇസ്ലാമിനെ നിലനിർത്തുന്നില്ല. പക്ഷേ പേരിൽ ഖാൻ വന്നതുകൊണ്ട്, പേരിൽ ഉറുദു വന്നതുകൊണ്ട്, പേരിൽ അറബി വന്നതുകൊണ്ട് അവർ വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹിജാബ് ഊരിവച്ചതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഫാസിസത്തിന്റെ ഈ കരാളമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊരു മൂഢധാരണ മാത്രമാ. യഥാർത്ഥത്തിൽ അതിനേക്കാൾ അപ്പുറമാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് ഓരോ സന്ദർഭങ്ങളും ഓരോ സംഭവങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദാലിക എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തിന്റെ മര്യാദകൾ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരിമാർ ധൈര്യം കാണിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഹിജാബ് അഴിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഹിജാബ് ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൂടി അത് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, സുൽഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. ലം അറഹ قَوْمٌ مَعَهُمْ صِيَاطٌ كَأَذْنَابِ الْبَقَرِ يَضْرِبُونَ بِهَا النَّاسَ ഒന്നു ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളാണ്, ജനങ്ങളെ ആക്രമിക്കുന്ന ഭരണാധികാരികളാണ്. രണ്ടാമത്തേത് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ, ചില സ്ത്രീകളാണ്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നരാണ്. അവർ തുണി ഉടുത്തിട്ടുണ്ട് എങ്കിലും തുണി ഉരിഞ്ഞവരെ പോലെയാണ്. അവർ ധരിച്ച വസ്ത്രം കണ്ടുകഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ ഏഴഴകും വളരെ പ്രത്യക്ഷമായി പ്രകടമാകുന്ന ഇറുകിയ വസ്ത്രം ധരിക്കുന്നവർ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നേർത്ത വസ്ത്രം ധരിക്കുന്നവർ, തലമുടി പ്രത്യക്ഷപ്പെടുന്ന സ്വഭാവത്തിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞകണക്കെ ഉയർത്തി വെച്ചുകൊണ്ട് നടക്കുന്നവർ, അവർ നരകത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ ദുനിയാവിൽ രക്ഷപ്പെടണമെന്നല്ല, ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിന്റെ വസ്ത്രധാരണം കൂടി അതിന്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഹിജാബ് രണ്ടു നിലക്കും പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് മനുഷ്യനായി നൽകിയിട്ടുള്ള സൗന്ദര്യത്തെ, ആ സൗന്ദര്യത്തെ അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഹിജാബിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു സമരമായി മാറുകയാണ്. അവിടെയാണ് ആ പെൺകുട്ടി ബിവി മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി വിളിച്ച അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മുദ്രാവാക്യം പ്രസക്തമാകുന്നത്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കാവുന്ന ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണോ ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ വികൃതമായ മുദ്രാവാക്യത്തെ നേരിടേണ്ടത് എന്ന ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് വളരെ സ്വാഭാവികമായി ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു മുദ്രാവാക്യം മാത്രമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിശ്വാസിയുടെ കരുത്താണ്. നൂറുകണക്കിന് കൊലവിളി വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പെൺകുട്ടി ധൈര്യസമേതം തന്റെ ഹിജാബ് അണിഞ്ഞുകൊണ്ട് ആ ഹിജാബിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആ കുട്ടി ആരെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണത്. കാരണം അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ കരുത്താണത്. തക്ബീർ എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാങ്കിൽ 30 തവണ അല്ലാഹു അക്ബർ എന്നൊരു ദിവസം പറയും. ഇഖാമത്ത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 തവണയാണ് ഒരു ദിവസത്തിൽ അല്ലാഹു അക്ബർ എന്ന് സാമൂഹ്യപരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു വിശ്വാസിയുടെ നിസ്കാരം 17 വക്തുള്ള നിസ്കാരത്തിൽ 94 തവണ അല്ലാഹു അക്ബർ എന്ന് നാം നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെയുമുണ്ട്. നിസ്കാരത്തിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് 33 തവണ നിങ്ങൾ പറയുമ്പോൾ 165 തവണ ഒരു ദിവസത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഞാനും നിങ്ങളും മനസ്സിൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട കരുത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് കബീറു തക്ബീറ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ തക്ബീർ നിങ്ങൾ പ്രഖ്യാപിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കരുത്താണ്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് നൽകിയതിന്റെ നേരായ വഴി കാണിച്ചതിന്റെ പേരിലുള്ള ആഹ്വാനം കൂടിയാണ് യഥാർത്ഥത്തിൽ അത്തക്ബീർ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ അതിനെക്കുറിച്ച് ധാരാളമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, നാല് വാക്യങ്ങൾ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമുള്ള വാക്യങ്ങളാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ആ നാല് വാക്യങ്ങളിൽ ഏതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാവില്ല. ആ നാല് വാക്യങ്ങൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കരുത്ത് പകരുന്ന ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ തോതിൽ പ്രചോദനമേകുന്ന ഒന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈബറിന്റെ വിജയകരമായ പൂർത്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ലമ്മാ തവജ്ജഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഫത്ഹി ഖൈബർ സബാഹൻ, ഖൈബറിന്റെ മോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പ്രഭാതത്തിൽ പുറപ്പെടുമ്പോൾ കാനൽ യഹൂദു ഖാരിജീന മിനൽ ഹിസ്ൻ, ജൂതന്മാരായ ആളുകൾ അവരുടെ കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഅഹുൽ മസാഹി വൽ ഹൈമാനാത്ത്, അവരുടെ കൂടെ അവരുടെ പണിയായുധങ്ങളുണ്ട്, അതേപോലെ തന്നെ അവരുടെ കൂടെ ഒരുപാട് ജീവികളുണ്ട്. മുതവജ്ജിഹീന ലിൽ അമലി ഫീ ഹുകൂലിഹിം, അവർ അവരുടെ വയലുകളിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ഫലമ്മാ റഅഉ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കാണുമ്പോൾ ഖാലു മുഹമ്മദുൻ വൽ ഹുമൈസ്, പ്രവാചകനും പ്രവാചകന്റെ കൂടെ സൈന്യവും ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ അവർ കോട്ടയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമ്പോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോ ഖബറത്ത് ഖൈബർ, ഖൈബർ പൊളിഞ്ഞു വീഴുകയാണ്, ഖൈബർ ഒന്നും അല്ലാണ്ടാവുകയാണ്. വസും വത്തമ്മ ഫതഹ ഖൈബർ ഫഅലൻ, അതോടുകൂടി ആ ഖൈബറിന്റെ വിജയം പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് പറയുമ്പോ അല്ലാഹു അക്ബറിന് അങ്ങനെ ഒരു കരുത്തുണ്ട്. അത് സ്വാഭാവികമായി ഒരു മുഅ്മിനിന്റെ മനസ്സിൽ നിന്ന് പുറത്തുവരുന്ന ഒരു പ്രഖ്യാപനത്തിന്റെ പേരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിന്റെ ഗവർണറായി നിശ്ചയിക്കപ്പെടുമ്പോ ബാബിലോണിയൻ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 4000 വരുന്ന സൈന്യം ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെടുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫഅർസല ഉമർ ബിൻ ഖത്താബ് ഇലൈഹി അർബഅത റിജാൽ, 4000 പകരം നാലാളുകളെ പറഞ്ഞയക്കുന്നത്, വെറും നാലാളുകളെ. ആ നാലാളുകളെ പറഞ്ഞു വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു റജുലിൻ മിൻഹും ബി അൽഫ്, ഇതിൽ ഓരോരുത്തരും 1000 മേനിയുണ്ട്, നാലാളുള്ളൂ, പക്ഷെ 4000 മേനിയുണ്ട്, ഒരാൾ 1000 ഫലം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വമിൻഹും അസ്ബൈർ ഇബ്നുൽ അമ്മ അവ്വാം ബി അൽഫ്, അതിൽ സുബൈർ ഇബ്നുൽ അവ്വാം ഉണ്ട്, 1000 സ്ഥാനത്ത് നിൽക്കുന്ന സുബൈർ ഇബ്നുൽ അവ്വാം അവർക്ക് നേതൃത്വം നൽകാനുണ്ട്. അങ്ങനെ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ നേതൃത്വത്തിൽ ആ നാലാളുകൾ അവിടെ വരികയും അവർ കോട്ടയുടെ മുകളിലേക്ക് കയറുകയും അദ്ദേഹം പറയുന്നു, ഇന്നി അഹബ്ബു നഫ്സീലില്ലാ, എന്റെ നഫ്സ് എന്റെ ആത്മാവിനെ ഞാൻ അള്ളാഹുവിന് സമ്മാനമായി നൽകിയിരിക്കുന്നു, ഞാൻ എന്റെ അള്ളാഹുവിന് നൽകിയിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ആ കോട്ടയുടെ മുകളിൽ കയറിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ ഫതജാവബൽ മുസ്ലിമൂന മഅ തക്ബീരിഹി, മുസ്ലിങ്ങൾ എല്ലാവരും ആ തക്ബീറിന്റെ കൂടെ ചെല്ലുകയും വൻ ഖലഅത്ത് ഖുലൂബുൻ മിൻസ്മിൽ കുലൂബും മൻസിൽ ഹിസ്സൻ എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ആ കോട്ടക്കകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുമാറ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ പ്രഖ്യാപനം അവരെ സ്വാധീനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒന്നാണ്.
ഞാൻ പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിന് വല്ലാത്ത ഒരു കരുത്തുണ്ട്. അതുകൊണ്ട് ഒരു കവി പറയുന്നുണ്ട്, വജഅലു തക്ബീറ ഫീകും ഖബസൻ യൻസുറു നൂറ അലാ ദർബിൽ ഹയാറ. ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ആ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ തോതിലുള്ള പ്രചോദനമാണ്, അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു കരുത്താണ്, അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു ആവേശമാണെന്ന് പറയുമ്പോൾ അതിനെ ഒരു ഒരു മുദ്രാവാക്യമായി സമരത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമോ എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് ആ പെൺകുട്ടിയുടെ സ്വാഭാവികമായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ അങ്ങനെ കാണുക എന്നതല്ലാതെ ജയ് ശ്രീറാമിനെ അള്ളാഹു അക്ബർ എന്നതുകൊണ്ടാണോ അതിനെ നേരിടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഇതിഹാസ് നടത്തേണ്ട ഒരു കാലഘട്ടത്തിലല്ല ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സാമാന്യബോധം തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ സയ്യിനു അയ്യാദക്കും ബിത്തക്ബീർ, നിങ്ങളുടെ ആഘോഷങ്ങളെ നിങ്ങൾ തക്ബീർ കൊണ്ട് മനോഹരമാക്കണം. അള്ളാഹു അക്ബർ എന്ന തക്ബീറാണ് ഇസ്ലാമിന്റെ രണ്ട് ആഘോഷങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഇദാ റഅയ്തുമുൽ ഹരീഖ ഫതക്ബിറു, നിങ്ങൾ തീ കണ്ടുകഴിഞ്ഞാൽ തക്ബീർ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഫഇന്ന തക്ബീറ യുത്ഫിഹു, ആ തീയിനെ ആ തക്ബീർ അണച്ചു കളയും. അതൊരാലങ്കാരികമായ പ്രഖ്യാപനം കൂടിയാ. നിങ്ങൾക്കെതിരെ തീക്കുണ്ടാരങ്ങൾ ഒരുക്കപ്പെടുമ്പോ, നിങ്ങൾക്കെതിരെ അക്രമത്തിന്റെ വലിയ തോതിലുള്ള തീജ്വാലകൾ ഉയർന്നു വരുമ്പോ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോ ആ തീജ്വാലകളെ നിങ്ങൾക്ക് അല്ലാഹു അക്ബർ കൊണ്ട് കെടുത്തിക്കളയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഖൗലുൽ അബ്ദി അല്ലാഹു അക്ബർ ഖൈറു മിന ദുനിയാ വമാ ഫീഹാ. ഒരു വിശ്വാസിയുടെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പ്രഖ്യാപനം ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും വലുതാ, എല്ലാത്തിനേക്കാളും ഹൈറാണത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഒരു വിശ്വാസിയുടെ കരുത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിയതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹു. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ പേടിച്ചോടാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിയതൻ ഫസ്ബുതു, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ അത് കൂട്ടമാണ്, ആൾക്കൂട്ടമാണ്, നിങ്ങൾക്കെതിരെ ആക്രോശങ്ങൾ ഉയർത്തുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഭീകരമായ കലാപങ്ങൾ ഉയർത്തുന്നുണ്ട്. ഫസ്ബുതു, നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ആ സന്ദർഭത്തിൽ ധാരാളമായി ഓർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹ് പറയുന്നത്, ഖുർആന പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും സഹഫൻ ഫലാ തുവല്ലൂഹുൽ അദ്ബാർ, നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞോടി പോകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ അതിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതീകമായി ബി വി എന്ന് പറയുന്ന ആ പെൺകുട്ടി, ബി വി മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്ത്യ രാജ്യത്തിന്റെ സമരത്തിന്റെ പ്രതീകമായി, മുസ്ലിം ഉമ്മത്തിന്റെ പ്രചോദനമായി നിലനിൽക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കുക എന്നതല്ലാതെ അതിനെതിരെ ഇജ്തിഹാദുകൾ നടത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ഇവിടെ വിളിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ട ഒരു സന്ദർഭമല്ല യഥാർത്ഥത്തിൽ ഇത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തിന്റെ പക്ഷത്ത് ധീരമായി നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.